ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറഞ്ഞിട്ട് തൈറോയ്ഡ് ഹോർമോൺ കഴിച്ച് ജീവിക്കുന്ന ഒരുപാട് പേര് ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. പലപ്പോഴും ഒരു പ്രായം കഴിഞ്ഞിട്ട് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഒരു വേരിയേഷൻ, TSH ഒരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഹോർമോൺ ഗുളിക കഴിച്ചോളൂ അല്ലെങ്കിൽ കഴിക്കുക എന്നൊരു രീതിയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഡോക്ടർമാരും രോഗികളും എല്ലാം ചെയ്യുന്നത്. കുറച്ചു കാലം മുമ്പ് വരെ നമ്മൾ കേട്ടിരുന്നത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുന്നതിന് കാരണം അയഡിൻ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമ്മുടെ ശരീരത്തിന് കിട്ടാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അയഡൈസ്ഡ് ഉപ്പും എല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇന്നുള്ളത്. എന്നാൽ നമ്മൾ ഈ അയഡിൻ ചേർത്ത ഉപ്പ് കഴിച്ചിട്ടും മത്സ്യങ്ങൾ കഴിച്ചിട്ടും എല്ലാം തന്നെ തൈറോയ്ഡ് ഹോർമോണിന് പ്രശ്നമുള്ള തൈറോയ്ഡ് രോഗികൾ നമ്മുടെ സമൂഹത്തിൽ കൂടി വരികയാണ്. എന്തുകൊണ്ടാണ് ഈ തൈറോയ്ഡിൻ്റെ യഥാർത്ഥ പ്രശ്നം ഈ ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് വിശദീകരിക്കാം. ഒരുപാട് പേര് വിശ്വസിക്കുന്നത് പോലെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുന്നത് അയഡിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പഠനത്തിൽ അയഡിൻ്റെ പ്രശ്നം മാത്രമാണ് കണ്ടെത്തിയിരുന്നത് എന്നതാണ് വാസ്തവം. എന്നിരുന്നാൽ ഏറ്റവും കൂടുതൽ ഇന്ന് തൈറോയ്ഡ് പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒന്ന് ഒബേസിറ്റി, അമിതവണ്ണം, രണ്ടാമത് തൈറോയ്ഡ് ഗ്രന്ഥിക്കെതിരെ ഉണ്ടാകുന്ന ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങളാണ്. ഇതുകൂടാതെ അമിതമായിട്ട് ടെൻഷൻ, അന്തരീക്ഷത്തിലെ മലിനീകരണം, കീടനാശിനികളുടെ ഉപയോഗം, പ്രസവശേഷം സ്ത്രീകളിൽ വരുന്ന ഹോർമോണൽ വ്യതിയാനങ്ങൾ, ഇതെല്ലാം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനെ താളം തെറ്റിക്കുമെങ്കിലും ഏറ്റവും കോമണായിട്ട് അമിതവണ്ണവും ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങളും തന്നെയാണ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനെ താളം തെറ്റിക്കുന്നത്. പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് എനിക്ക് അമിതവണ്ണമുള്ളത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുന്നതുകൊണ്ടാണ്, അതുകൊണ്ട് തൈറോയ്ഡ് ഹോർമോൺ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വണ്ണം കുറയും എന്ന് വിചാരിക്കുന്ന പലരുമുണ്ട്. യഥാർത്ഥത്തിൽ അമിതവണ്ണം വയ്ക്കുന്നത് കൊണ്ടാണ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുന്നത്, നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. പലരും ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ അമിതമായിട്ട് വണ്ണം വയ്ക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കണികകൾ നമ്മുടെ കോശങ്ങൾക്ക് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിനെ ഉപയോഗിക്കുന്നതിന് താളപ്പുഴ വരികയും ഇത് നമുക്ക് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുകയും ചെയ്യുന്നു. നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രണ്ട് ഹോർമോണുകളുണ്ട്, T3 ട്രൈ ഐഡോ തൈറോനിനും ടെട്രാ ഐഡോ തൈറോനിൻ എന്ന് പറയുന്ന T4 അല്ലെങ്കിൽ T4 തൈറോക്സിൻ എന്നും പറയും. ഈ തൈറോക്സിനിലും T3 വരുന്ന വേരിയേഷൻസ് നോക്കിയിട്ട് നമുക്ക് ഒരാൾക്ക് ഏത് തരത്തിലുള്ള തൈറോയ്ഡാണെന്ന് അറിയാൻ സാധിക്കും. ഇപ്പോൾ ഒരാൾക്ക് രക്തത്തിൽ FT3 ഫ്രീ T3 ഫ്രീ T4 ഒരേപോലെ കുറവാണെന്നുണ്ടെങ്കിൽ അവരുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറഞ്ഞു വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. എന്നാൽ അമിതവണ്ണമുള്ള ഒരാളുടെ ശരീരത്തിൽ ഇപ്പോൾ TSH വേരിയേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ നമ്മൾ ഈ FT3 ഫ്രീ T3 ഫ്രീ T4 പരിശോധിക്കുമ്പോൾ അവർക്ക് ഫ്രീ T3 കൂടിയിരിക്കുകയും ഫ്രീ T4 കുറഞ്ഞിരിക്കുകയും ചെയ്യും. ഇത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇത് അമിതവണ്ണം കൊണ്ടുള്ള തൈറോയ്ഡ് കംപ്ലയിൻ്റ് ആണെന്നുള്ളത്. ഒരിക്കലും അമിതവണ്ണമുള്ളവർ ഈ പ്രോബ്ലം കറക്റ്റ് ചെയ്യുന്നതിന്, അമിതവണ്ണം കറക്റ്റ് ചെയ്യുന്നതിന് പകരം ഈ TSH കുറയുന്നതിന് തൈറോക്സിൻ ഹോർമോൺ ഗുളികകൾ മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ ഇവരുടെ വണ്ണം കുറയാനും പോകുന്നില്ല, ഇവരുടെ തൈറോയ്ഡ് ഗ്രന്ഥി നോർമലാകാനും പോകുന്നില്ല. അതുകൊണ്ട് അമിതവണ്ണം കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ തൈറോയ്ഡ് പ്രശ്നം വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് തൈറോയ്ഡിൻ്റെ ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഡോക്ടർ പറയുന്ന പ്രകാരം നിങ്ങളുടെ ആഹാരക്രമവും നിങ്ങൾ മാറ്റം വരുത്തി, നിങ്ങൾ വണ്ണവും കുറച്ച് നോക്കി ഒരു 6 കൊണ്ട് നിങ്ങളുടെ TSH നോർമൽ ലെവലിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ കോശങ്ങൾ പുറത്തുള്ള രോഗകാരികളെ ആക്രമിക്കുന്നതിന് പകരം നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിക്കെതിരെ തിരിയുന്നു. തൈറോയ്ഡ് ഗ്രന്ഥിയെ പ്രവർത്തിക്കാൻ സമ്മതിക്കാത്ത തരത്തിൽ ഈ ആൻറ്റിബോഡികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് ഉണ്ടാകും. പലപ്പോഴും നമുക്ക് തൊണ്ടയ്ക്ക് എന്തോ ഇരിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ വരിക, നെഞ്ച് അമിതമായിട്ട് ബീറ്റ് ചെയ്യുക, നെഞ്ചിടിപ്പ് വല്ലാണ്ട് അനുഭവപ്പെടുക, മുടിപൊഴിച്ചിൽ, വല്ലാത്ത ശരീരത്തിനൊരു വെപ്രാളം വരുന്നു, അമിതമായിട്ട് ക്ഷീണം അനുഭവപ്പെടുന്നു തുടങ്ങിയിട്ടുള്ള ലക്ഷണങ്ങൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസിൻ്റെ ഭാഗമായിട്ട് വരാം. പലപ്പോഴും നമ്മൾ TSH പരിശോധിക്കുന്ന സമയത്ത് TSH നോർമലായിരിക്കുകയും ശരീരത്തിലെ ഈ ആൻറ്റിബോഡികൾ ഉയർന്നു നിൽക്കുന്ന ഒരു അവസ്ഥ ഒരുപാട് പേരിൽ കണ്ടുവരാറുണ്ട്. നമ്മൾ തൈറോയിഡ് പെറോക്സിഡേസ് ആൻറ്റിബോഡി നോക്കുമ്പോൾ ഉയർന്നു നിൽക്കുന്നത് കാണാം. എന്നാൽ ക്രമേണ ഈ ആൻറ്റിബോഡീസ് ഇത്രയും ഉയർന്നു നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തൈറോയിഡ് ഹോർമോൺ ക്രമേണ വ്യത്യാസം വരും, TSH ക്രമേണ ഉയർന്നു വരികയും അവർക്ക് ഒരു തൈറോയിഡ് ഡിസ്ഫങ്ഷനിലേക്ക് ക്രമേണ എത്തുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ തൈറോയിഡ് ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ എന്തുകൊണ്ടാണ് ഈ ആൻറ്റിബോഡി ഉണ്ടാകുന്നത് അതിനെ നിയന്ത്രിക്കുകയാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഇന്ന് ഓട്ടോഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് ഉള്ള ഒരുപാട് രോഗികൾ നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്നത് കൊണ്ട് തന്നെ ചില ആഹാരങ്ങളിൽ വ്യത്യാസമുണ്ട്. അതായത് ഇത്തരത്തിൽ ഓട്ടോഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് ഉള്ളവർ അവരുടെ ആഹാരക്രമത്തിൽ ചില വ്യത്യാസം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഒന്നാമത്തെ കാര്യം,
നിങ്ങൾ ഉപയോഗിക്കുന്ന അയഡൈസ്ഡ് ഉപ്പിൻ്റെ അളവ് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നമ്മൾക്കറിയാം അയഡിൻ നമ്മുടെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രവർത്തനത്തിന് വളരെ അത്യാവശ്യമാണ്. മനുഷ്യരിൽ തൈറോയ്ഡ് ഹോർമോൺ ലഭിക്കാത്തത് കൊണ്ട് തൈറോയ്ഡ് ഗ്രന്ഥി ക്രമേണ വീർത്ത് വരുന്ന ഗോയിറ്റർ വരുന്ന ഒരു സാഹചര്യം കണ്ടതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഈ അയഡൈസ്ഡ് ഉപ്പ് നടപ്പാക്കിയിട്ടുള്ളത്. എന്നാൽ പഠനങ്ങൾ പറയുന്നത് ഈ അയഡൈസ്ഡ് ഉപ്പ് നമ്മുടെ സമൂഹത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ അയഡിൻ കുറയുന്നത് കൊണ്ടുള്ള തൈറോയ്ഡ് പ്രശ്നങ്ങൾ കുറയുകയും എന്നാൽ ഓട്ടോഇമ്മ്യൂൺ തൈറോയ്ഡൈറ്റിസ് അതായത് ഈ തൈറോയ്ഡ് ആൻറ്റിബോഡി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ വല്ലാണ്ട് വർദ്ധിക്കുകയും ചെയ്തു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അയഡിൻ്റെ അളവ് കുറഞ്ഞാലും പ്രോബ്ലമാണ്, കൂടിപ്പോയാലും പ്രോബ്ലമാണ്. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ കൂടുതലും കടൽ തീരത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് മലയാളികൾ. ഇവിടെ നമ്മൾക്ക് മത്സ്യം ധാരാളം കിട്ടുന്നുണ്ട്. മത്സ്യത്തിലും മറ്റു പല ഭക്ഷണങ്ങളിലും അയഡിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് കൂടാതെയാണ് നമ്മൾ ഉപ്പിലൂടെ അയഡിൻ കൂടുതലായിട്ട് കഴിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം ഏകദേശം 150 മൈക്രോഗ്രാം വരെ അയഡിൻ ആവശ്യമാണ്. 150 കൂടുതലാകുന്നതും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അത് ഇത്തരത്തിൽ ഓട്ടോഇമ്മ്യൂൺ തൈറോയ്ഡൈറ്റിസ് ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് വർദ്ധിപ്പിക്കുന്നത്. 1 ഗ്രാം അയഡൈസ്ഡ് ഉപ്പിനകത്ത് ഏകദേശം 45 മൈക്രോഗ്രാം അയഡിൻ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇത് ധാരാളമായിട്ട് നമ്മുടെ ഫുഡിൽ ചേർത്ത് ഉപയോഗിക്കുകയും മാത്രമല്ല ഇത് കൂടാതെ പുറത്തുനിന്ന് വാങ്ങുന്ന ഭക്ഷണത്തിലും ഈ അയഡൈസ്ഡ് ഉപ്പ് അടങ്ങിയിട്ടുണ്ടാവും. ഇത് കൂടാതെയാണ് നമ്മൾ കഴിക്കുന്ന മത്സ്യത്തിലെല്ലാം തന്നെ അയഡിൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ അയഡിൻ കൂടുതലാകാനുള്ള സാധ്യത ഏറെയാണ്. അയഡിനെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് നിങ്ങൾ ഒരു ദിവസം 3 ഗ്രാം അയഡൈസ്ഡ് ഉപ്പ് മാത്രമായിട്ട് നിങ്ങളുടെ ഉപയോഗം നിജപ്പെടുത്തുക. അതായത് ഒരു ദിവസം 1/2 ടീസ്പൂൺ അയഡൈസ്ഡ് ഉപ്പ് മാത്രമേ ഈ ഓട്ടോഇമ്മ്യൂൺ തൈറോയ്ഡൈറ്റിസ് ഉള്ളവർ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതല്ലാതെ അയഡിൻ ചേർക്കാത്ത കല്ലുപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അത് വലിയ പ്രോബ്ലം ഇല്ല. അയഡൈസ്ഡ് ഉപ്പ് നിങ്ങൾ ഒരു ദിവസം 1/2 ടീസ്പൂൺ മാത്രം ഏകദേശം 3 ഗ്രാം ആയിട്ട് ഉപയോഗം നിജപ്പെടുത്താൻ മറക്കരുത്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ സെലീനിയത്തിൻ്റെ ഉപയോഗമാണ്. അയഡിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും തൈറോയ്ഡിന് ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമുള്ള സെലീനിയത്തിൻ്റെ കാര്യം ഇണ്ടാറില്ല. സെലീനിയം എന്ന് പറയുന്ന എലമെൻ്റ് ആണ് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ കോശങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നത്. പലപ്പോഴും ഈ പലവിധ കാരണങ്ങൾ, അമിതമായിട്ടുള്ള ടെൻഷൻ, അതുപോലെ അന്തരീക്ഷ മലിനീകരണം, ഭക്ഷണത്തിലെ കീടനാശിനി, ഇതെല്ലാം നമ്മുടെ തൈറോയ്ഡ് കോശങ്ങൾക്ക് ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഈ വരുന്ന ഓട്ടോഇമ്മ്യൂൺ ആൻറ്റിബോഡികളും നമ്മുടെ തൈറോയ്ഡ് കോശങ്ങൾക്കകത്ത് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്താണ് കോശങ്ങളെ നശിപ്പിക്കുന്നത്. ഈ ഒരു പ്രശ്നത്തിനെ മറികടക്കുന്നതിന് സെലീനിയത്തിന് സാധിക്കും. അതുകൊണ്ട് സെലീനിയം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് നമ്മൾ കഴിക്കണം. ഏറ്റവും കൂടുതൽ സെലീനിയം അടങ്ങിയിട്ടുള്ളത് ചിക്കൻ, കടൽ മത്സ്യങ്ങൾ, കൂൺ പോലുള്ള ഭക്ഷണങ്ങളിലാണ്. കൂടാതെ മുട്ട, റെഡ് റൈസ്, നമ്മൾ സാധാരണ കഴിക്കണം എന്ന് പറയുന്ന ഈ തവിടുള്ള അരിയിലെ തവിടരി റെഡ് റൈസ് അതിനകത്തുണ്ട്. പച്ചക്കറികൾക്കകത്തെല്ലാം തന്നെ സെലീനിയം ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഏറ്റവും കൂടുതലായിട്ട് സെലീനിയം അടങ്ങിയിട്ടുള്ള നട്ട്സ് വിഭാഗത്തിലുള്ളത് ബ്രസീൽ നട്ടാണ്. ബ്രസീൽ നട്ട് ഇവിടെ മലയാളികൾക്ക് അത്ര പരിചയമില്ല. എന്നിരുന്നാലും നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബ്രസീൽ നട്ട് കിട്ടും. നമ്മൾ ചക്കക്കുരു പോലിരിക്കുന്ന ഒരു നട്ടാണ് ഈ ബ്രസീൽ നട്ട്. അതിനകത്ത് ഉയർന്ന അളവിൽ ഈ സെലീനിയം അടങ്ങിയിട്ടുണ്ട്. ദിവസം 1 ബ്രസീൽ നട്ട് കഴിക്കുന്നത് നല്ലതാണ്. അതുകൂടാതെ നമ്മൾ ഈ അത്യാവശ്യം ഇറച്ചി വർഗ്ഗങ്ങൾ, മുട്ട, പിന്നെ പച്ചക്കറികളും മത്സ്യവും കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് സെലീനിയം കിട്ടും. ഇനി മൂന്നാമത്തെ കാര്യം, ഈ ഓട്ടോഇമ്മ്യൂൺ തൈറോയ്ഡൈറ്റിസ് ഉള്ളവർ മില്ലറ്റ്സിൻ്റെ ഉപയോഗം നന്നായിട്ട് കുറയ്ക്കണം. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വണ്ണം കുറയാനും നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ കാലറി എത്താതിരിക്കാനും അതേപോലെ പല ഡയറ്റിൻ്റെയും ഭാഗമായിട്ട് മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ കൂവരക് അഥവാ പഞ്ഞപ്പുല്ല്, തിന, ചോളം പോലുള്ളവ കൂടുതൽ ഭക്ഷണത്തിൽ ചേർത്ത് ഉപയോഗിക്കുന്നവരുണ്ട്. എന്നാൽ തൈറോയ്ഡ് കംപ്ലയിൻ്റ്, പ്രത്യേകിച്ച് ഈ ഓട്ടോഇമ്മ്യൂൺ തൈറോയ്ഡൈറ്റിസ് ഉള്ളവർക്ക് ഇത്തരത്തിൽ തിനയും ചോളവുമെല്ലാം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല. കാരണം ഇവയ്ക്കകത്ത് ഗോയിട്രോജൻസ് ഉണ്ട്. ഇത് ഈ നമ്മുടെ ശരീരത്തിലുള്ള ഈ ഓട്ടോഇമ്മ്യൂൺ ആൻറ്റിബോഡിയുടെ ടെൻഡൻസി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. അവർക്ക് തൈറോയ്ഡ് കൂടുതൽ മോശമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓട്ടോഇമ്മ്യൂൺ തൈറോയ്ഡൈറ്റിസ് ഉള്ളവർ മില്ലറ്റ്സിൻ്റെ ഉപയോഗം കുറയ്ക്കണം. അതേപോലെ തന്നെയാണ് ഗ്ലൂട്ടൻ കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ. ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞാൽ ഗോതമ്പിൽ അടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രോട്ടീനാണ്. ഗോതമ്പിലും ഓട്സിലുമെല്ലാം പലപ്പോഴും ഈ ഗ്ലൂട്ടൻ ഉണ്ടാവും. ഗ്ലൂട്ടൻ കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഇത്തരത്തിൽ ഓട്ടോഇമ്മ്യൂൺ തൈറോയ്ഡൈറ്റിസ് ഉള്ളവർക്ക്, എല്ലാവർക്കും അല്ല കേട്ടോ, ഓട്ടോഇമ്മ്യൂൺ തൈറോയ്ഡൈറ്റിസ് ഉള്ളവർ കഴിച്ചു കഴിഞ്ഞാൽ ഇത് അവരുടെ ശരീരത്തിലെ തൈറോയ്ഡ് ആൻറ്റിബോഡി കൂടാനും ഈ ഹോർമോൺ കൺട്രോൾ ആവാതെ വീണ്ടും അവർക്ക് TSH ലെവൽ ഉയരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓട്ടോഇമ്മ്യൂൺ തൈറോയ്ഡൈറ്റിസ് ഉള്ളവർ ഈ മില്ലറ്റ്സിൻ്റെയും ഗ്ലൂട്ടനുള്ള ഗോതമ്പിൻ്റെയും ഓട്സിൻ്റെയും എല്ലാം ഉപയോഗം നന്നായിട്ട് കുറയ്ക്കുക തന്നെ വേണം. അതുപോലെ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ് ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസ്, ക്യാബേജ്, ബ്രോക്കോളി, കോളിഫ്ലവർ പോലുള്ളവ തൈറോയ്ഡ് കംപ്ലയിൻ്റ് ഉള്ളവർ കഴിക്കാൻ പാടില്ല എന്ന്. പലപ്പോഴും ഈ ഹോട്ടലിലെല്ലാം പോയി കഴിഞ്ഞാൽ അവർ പറയാറുണ്ട് എനിക്ക് ക്യാബേജ് കറി വേണ്ട അല്ലെങ്കിൽ കോളിഫ്ലവർ വേണ്ട, തൈറോയ്ഡ് പ്രശ്നമുണ്ട് എന്നുള്ളത്.
ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ, ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് 1920കളിലൊക്കെയാണ് തൈറോയ്ഡ് ഗ്രന്ഥിയിലെ ഈ അയഡിൻ വലിച്ചെടുക്കുന്നതിനെ ഇത്തരത്തിലുള്ള വെജിറ്റബിൾസ് ക്യാബേജ് കോളിഫ്ലവർ പോലുള്ളവ തടയും എന്നുള്ള തരത്തിലുള്ള ഒരു പഠന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് പണ്ട് കാലത്ത് ആൾക്കാർ വിശ്വസിച്ചിരുന്നത്, ഡോക്ടർമാർ പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ളത്. മാത്രമല്ല വെസ്റ്റേൺ കൺട്രീസിൽ, അതായത് യൂറോപ്പിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പച്ചക്കറികൾ വേവിച്ചിട്ടല്ല ആൾക്കാർ കഴിക്കുന്നത്. പലപ്പോഴും നമ്മൾ ക്യാബേജും കോളിഫ്ലവറും ബ്രോക്കോളിയെല്ലാം കറി വെച്ച് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഈ ഗോയിട്രോജൻസ് പൂർണ്ണമായിട്ടും നശിച്ചു പോകും. അതുകൊണ്ട് സേഫായിട്ട് നമ്മൾക്ക് കഴിക്കാം. മറ്റൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഈ അയഡിൻ കുറയുന്നത് കൊണ്ടല്ല നമുക്ക് തൈറോയ്ഡ് പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസിനെ പേടിക്കേണ്ട കാര്യമില്ല. ഒരാളുടെ ശരീരത്തിൽ ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസ്, അതായത് ക്യാബേജും കോളിഫ്ലവറും ബ്രോക്കോളിയും എല്ലാം ഡേഞ്ചറസ് ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ തന്നെ അവ ഉയർന്ന ക്വാണ്ടിറ്റി കഴിക്കണം. അതായത് ഒരു ദിവസം ഒരു 10 കിലോ ക്യാബേജോ 10 കിലോ കോളിഫ്ലവറോ ഒക്കെ കഴിച്ചാൽ മാത്രമേ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം താളം തെറ്റിക്കുന്ന ലെവലിലേക്ക് നമ്മുടെ ശരീരത്തിൽ ഈ ഗോയിട്രോജൻസ് എത്തത്തുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് സേഫായിട്ട് ഇവ കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തൈറോയ്ഡ് പ്രശ്നമുണ്ടെന്ന് കരുതി ഇനി ഈ ക്യാബേജും കോളിഫ്ലവറും ബ്രോക്കോളിയും ഒന്നും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പലർക്കും പുതിയ അറിവാണ്. കാരണം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം താളം തെറ്റിക്കഴിഞ്ഞാൽ തൈറോയ്ഡിൻ്റെ ഹോർമോൺ ഗുളികകൾ ജീവിതകാലം കഴിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. പലപ്പോഴും ഈ ഗുളിക കഴിച്ചിട്ടും അവർക്ക് ഹോർമോണിന് വ്യത്യാസം വരുമ്പോഴാണ് പിന്നെ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് പലരും ചിന്തിക്കുന്നത്. അവരെല്ലാം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നുള്ള ഈ സത്യാവസ്ഥ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം നോർമലാക്കുന്നതിന് ഒരുപാട് പേർക്ക് ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഉപകരിക്കും. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.